ഈഴവ തീയ വിഭാഗങ്ങളെ ഒരു സമൂഹമായി പരിഗണിക്കുന്നതിനാൽ സർക്കാർ നിയമങ്ങളിൽ തീയർ പിന്തള്ളപ്പെടുന്നതായി കണക്കുമായി തീയർ ക്ഷേമസഭ. പി എസ് സിയും ദേവസ്വം ബോർഡും നാളെ ഇതുവരെ നടത്തിയ നിയമനങ്ങളിൽ 25,000 തീയർക്ക് അവസരം നഷ്ടമായെന്നാണ് സംഘടന ആരോപിക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് നിയമനങ്ങളിലും അതുപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലും അർഹമായ പ്രാതിനിധ്യം തീയർ സമുദായത്തിന് ലഭിക്കുന്നില്ല. ഒ ബി സി ഗ്രൂപ്പിലും എസ് സി ബി സി ലിസ്റ്റിലും ഈഴവ ബില്ലവ തീയ ഈ മൂന്ന് ഗ്രൂപ്പിനെ 14% സംവരണ ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൂന്ന് ഗ്രൂപ്പിലും ഒരേ 14% സംവരണം ചേർത്തുകൊണ്ട് ഉള്ളതുകൊണ്ട് തീയ സമുദായത്തിന് അതിൻ്റെ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. തീയ ഈഴവ ബില്ലവ സമൂഹങ്ങൾക്കായി ആകെ 14% സംവരണമാണ്. നിയമനം നടക്കുമ്പോൾ ഇതിൽ 12% ലഭിക്കുന്നത് ഈഴവർക്കാണെന്ന തീയക്ഷേമസഭയുടെ കണക്ക് ചൂണ്ടിക്കാണിക്കുന്നു. 2% നിയമനം മാത്രമാണ് തീയർക്ക് ലഭിക്കുന്നത്. 2004 മുതൽ 2017 വരെയുള്ള 45 പി എസ് സി റാങ്ക് പട്ടിക തീയക്ഷേമസഭ പരിശോധിച്ചു. ഇതിൽ നിയമനം കിട്ടിയ ഈഴവർ 11,273, തീയർ 156. ദേവസ്വം ബോർഡിലും ആകെ സംവരണം 14%. തീയക്ഷേമസഭയുടെ കണക്ക് പ്രകാരം ഇതിൽ ഈഴവർക്ക് ലഭിച്ച നിയമനം 13.59%. തീയർക്ക് കിട്ടിയത് 0.41%. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ 14% സംവരണം വിഭജിച്ചുകൊണ്ട് 7% സംവരണം തീയ സമുദായത്തിനും 7% സംവരണം ഈഴവ സമുദായത്തിനും നൽകേണ്ടതാണ്. 1891 മുതൽ 1921 വരെയുള്ള സെൻസസിൽ തീയ ഈഴവ രണ്ടും വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലും തീയ ഈഴവ രണ്ട് വ്യത്യസ്ത വിഭാഗം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ രേഖകളിൽ തീയരെയും ഈഴവരെയും വെവ്വേറെയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് തീയക്ഷേമസഭ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. പിന്നാക്ക കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് കിർത്താഡ്സ് ഇതിൽ പഠനം നടത്തുന്നുണ്ട്. കിർത്താഡ്സിൻ്റെ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഇനി നിർണായകമാവും. ഇ വി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.